നമസ്കാരം. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ 16-ാം ഡിവിഷനിലെ BJP അതിശേധിനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. രമേശൻ മാസ്റ്റർ. നമസ്കാരം. 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 അപ്പം 16-ാം വാർഡ് ഒരു റൗണ്ട് കഴിഞ്ഞോ സാർ? ആ, ഞാൻ ഒരു റൗണ്ട് നടത്തം കഴിഞ്ഞു. എല്ലാ എല്ലാ വീടുകളും കയറി. ഓ, എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്കും നമുക്ക് വരുത്തേണ്ടത്? ഞാനൊരു ഏകദേശം ഒരു 25 ദിവസമുള്ള എടുത്തു എല്ലാ വീടുകളിൽ പോകാൻ. എനിക്ക് മനസ്സിലായത് ആളുകൾ, കുറേ കുടുംബങ്ങൾ നല്ല സന്തോഷമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ 75% കുടുംബങ്ങളും എന്താണ്, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വരാത്ത രീതിയിൽ ദാരിദ്ര്യം മാത്രമല്ല, തൊഴിലില്ലായ്മയും മാത്രമല്ല, പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അപ്പം ഇത്രയും കാലം ആരായിരുന്നു ഇവിടെ ഈ വാർഡിൽ ആരായിരുന്നു ഈ ഡിവിഷനിൽ? ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും വളരെ പ്രകടമായ മാറ്റങ്ങളൊന്നും ഇവിടെ വരുത്താൻ പറ്റിയിട്ടില്ല. ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഈ വീടുകളിൽ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിൽ, അപ്പം താങ്കൾ ഉൾപ്പെടെയുള്ള ഈ വാർഡിൽ കുടിവെള്ള പ്രശ്നം, അത് എങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് മൊത്തത്തിലെല്ലാ പ്രദേശത്തും ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇത് പൂർണ്ണമായിട്ട് സ്ഥിരമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനം എവിടെയും കാണുന്നില്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുറച്ച് സന്നദ്ധ സംഘടനകളൊക്കെ വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് സ്ഥിരം പരിഹാരമല്ലല്ലോ. നമുക്ക് ഒരു സ്ഥിരമായ ഒരു പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സർക്കാരിൻ്റെ തരത്തിൽ ചെയ്താൽ നന്ന്, അഥവാ സർക്കാരിന് പറ്റിയില്ലെങ്കിൽ നമ്മളെ ഇതിന് സഹകരിക്കുന്ന ധാരാളം സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെയുണ്ട്. അവരുടെ സഹകരണത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലായത്. അത്തരം ചില ഓഫറുകൾ എൻ്റെ ചില സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 16-ാം വാർഡിൽ ചോവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. ഇപ്പോൾ ഈ സമയത്ത് 3-4 മാസം തീരെ വെള്ളം കിട്ടാറില്ല. മഴക്കാലാകുമ്പോൾ ഒരു ചളിയും ഒക്കെയാണ് വെള്ളത്തിനുണ്ടാവാറ്. 15 കൊല്ലത്തിൻ്റെ മേലെയായി. ഒരു കുഴൽക്കിണറും ഒരു കിണറും കുഴിച്ചിട്ടും കുടിവെള്ളത്തിന് 4 മാസം അധികം പിന്നെ വിഷമാണ്. ഉള്ള വെള്ളം ഉള്ളവരോ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. ഞാളും എടുക്കും, ഇല്ലാതെരം ഞാളും പോവും, ഇല്ല എടുക്കുന്നതിലോടി ഒപ്പരം തന്നെ. വേനൽക്കാലത്ത് 5 മാസം എന്തായാലും നമ്മൾ വെള്ളത്തിനെല്ലാവരും പോകണം. ആരൊക്കെ ഇതിലും വെള്ളം ഉണ്ടാവില്ല. കുഴൽക്കിണറിൽ നമുക്കെല്ലാം ഒരു ബക്കറ്റ് വെള്ളം അടിച്ചാൽ കിട്ടുക. പിന്നെ കിണറിലൊന്നും ആരോ കിണറിലും വെള്ളം ഉണ്ടാവില്ല. പിന്നെ വെള്ളമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പൊതുരു കിണറോ അല്ലെങ്കിൽ വീടുകളിൽ ടാപ്പുകളൊന്നുമില്ല. അത് ഞാളെ ഈ ഭാഗത്ത് മാത്രം ഇല്ലാണ്ടുള്ളൂ. അതും കൂടെ ഞാൻ ആവശ്യമാണ്. ഇവിടെ എല്ലാവർക്കും വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നുണ്ട് ഒരു 5 വർഷത്തിന് മേലായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതുവരെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കൊന്നും പ്രതീക്ഷിക്കുന്നു. റോഡിൻ്റെ സ്ഥിതി എന്താ ശരി? റോഡ് ഇനിയും വീടുകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ട് എത്രയോ ആളുകളുണ്ട്. ഉദാഹരണത്തിൽ ചൊവ്വായിൽ പ്രദേശത്ത് നോക്കിയാൽ ഒരു വളരെ രീതി കുറഞ്ഞൊരു റോഡെന്ന് പറയാൻ പറ്റില്ല, ഒരു നടപ്പാത. അവിടെ ഏകദേശം 10-40 കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. നീർക്കെട്ട് മാത്രമല്ല, വീടുകളിലേക്ക് പോകാനുള്ള വഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വഴിയും ഭയങ്കര പ്രശ്നം തന്നെയാണ്. മഴക്കാലത്തൊന്നും തീരെ നടന്നു പോകാനാവില്ല. ഫുട്പാത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ടുള്ള വീടുകൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് ഫുട്പാത്തിൻ്റെ, അപ്പം വെള്ളമൊക്കെ വലിച്ച് അങ്ങോട്ടാണ് വരിക. അന്നേരം വെള്ളത്തിന് പോകാൻ വഴിയില്ല. അത് കുറച്ച് അങ്ങോട്ട് നീട്ടിയിട്ട് അണിയിലേക്ക് കൊടുത്താൽ നമുക്ക് വെള്ളം കയറാൻ സാധ്യത കുറവാണ്. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 16-ാം വാർഡിലുള്ള ഒരു റോഡാണിത്. ഇത് ചൊവ്വേല വയലിലേക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയ 16 വീടുകൾ യൂസ് ചെയ്യുന്ന റോഡായത്. വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി പിന്നെ ഭരിക്കാൻ നമ്മൾ ഈ പേപ്പറും കൊണ്ട് എല്ലായിടത്തും പോകും, എന്തെങ്കിലും ചെയ്തു തരണം. മഴക്കാലത്ത് ഇത് ഫുള്ളായിട്ട് വെള്ളം ഒലിച്ചു വരുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കാറ് കൊണ്ടോ അല്ലെങ്കിൽ ശരിക്കും നടന്നിട്ട് പോകാൻ വരെ ലേശം ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫുട്പാത്തിൻ്റെ ഒരു സംഭവം തന്നെ നടന്നു വന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം കുറേ സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഫുട്പാത്താക്കി. ശരി, ഇവിടത്തെ വരെയെങ്കിലും ഇവിടെ 100 മീറ്ററിന് മുകളിൽ ഇതേ രീതിയിൽ റോഡുണ്ട്. പക്ഷേ ഇതെങ്കിലും
ഇപ്രാവശ്യം വരുന്ന സർക്കാരെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് താറിട്ടിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടോ ചെയ്തിട്ട് തരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് സുരക്ഷിതമായി പോയി വരാനുള്ള നടപ്പാതയെങ്കിലും ഉണ്ടായി തന്നെ ആളുകൾ ഫുട്പാത്ത് ഫുട്പാത്ത് ചിലപ്പം സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ അങ്ങനെയും ഉണ്ട്, ഓരോ വീട്ടിലേക്ക് ഫുട്പാത്ത് വേണമെന്നാണ് സാറ് പറയുന്നത്. തീർച്ചയായിട്ടും അത് വേണം, കാരണം ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് വരുന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു സൗകര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കൊരു ഉത്തരം കിട്ടുന്നില്ല, അതൊക്കെ സാധിക്കേണ്ടതാണ്. ഒരു 15 വർഷത്തോളമായി റോഡ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു, ഞങ്ങൾക്ക് പൊടി മാറിയിട്ട് ഇവിടെ നിന്നുകൂടാ. പിന്നെ വെള്ളം മഴക്കാലം ഭയങ്കര വെള്ളമാണ്, കിടക്കാനാവൂല, ആർക്കും പോകാനും വരാനും ഒന്നും ആവില്ല, വാഹനം പോയിക്കൂടാ, സുഖമില്ലാണ്ടായാൽ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു കാല് സുഖമില്ലാത്തൊരു മോനുണ്ട്, ഓനെ തന്നെ എടുത്തിട്ട് ഇപ്പുറം കൊണ്ടാക്കണം, എന്നിട്ട് ആ വണ്ടിയിൽ കൊണ്ടുപോയിക്കൂടും. ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് റോഡ് വേഗം ഓരോരു ഭരണം മാറി വരുമ്പോൾ ഇതാ ഇപ്പം അടുത്തടുത്ത് അടുത്തതിനടുത്തതിനാവും എന്ന് പറയല്ലാണ്ട് ഇതുവരെ ആയിക്കില്ല, റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഞങ്ങൾക്ക് ഇതിലൂടെ പോകാനുള്ള വഴി വേണം, ഒരു വണ്ടിയില്ല, മോനിങ്ങനെ അസുഖമായിട്ട് കിടക്കുന്നു. അപ്പോൾ അതിൻ്റേതായ വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇവനെ എടുത്ത് കൊണ്ടുപോകാനും ഇതിലെ കൂടി വെള്ളം ഉള്ള സമയത്ത് നമുക്ക് വഴിയില്ല. എൻ്റെ പേര് നിജിഷ, ഞാനിവിടെ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 16-ാം ഡിവിഷനിലാണ് വീട്. ഇന്ന് പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ റോഡില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് 30 വീടുകളുണ്ട്, ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് റോഡില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കുറേ പ്രായമായ ആൾക്കാരുണ്ട്, അസുഖമുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പോൾ അടുത്തൊരു വീട്ടിലൊരു കുട്ടിക്ക് ഇപ്പോൾ കാല് വയ്യാണ്ട് കിടക്കുക, അപ്പം ഫുള്ളായിട്ട് വെള്ളമാണ് ഇവിടെ. 4 ആൾക്കാർ താർപ്പായി കെട്ടിയിട്ടാണ് പിന്നെ ആളെ ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടായാലാണ് ഞങ്ങൾക്കിവിടെ. എന്താ വെച്ചാൽ അത്രയും എല്ലാ പ്രദേശത്തും റോഡായി, ഇവിടെ ഇപ്പം വന്ന് നോക്കിയാലേ ആൾക്കാർക്ക് അറിയാൻ പറ്റൂ അത്രയും ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഉള്ളത്. എന്താ വെച്ചാൽ 6 മാസം വരെ പിന്നെ വെള്ളമാണ് ഇവിടെ, തോടാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിലാണ്. ഇപ്പം 30-ഓളം വീട്ടുകാർക്ക് എന്ത് വന്നാലും ഈ തോടിൻ്റെ പേരിൽ. ഇപ്പം ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പലരും ബന്ധപ്പെട്ട് നോക്കി, പക്ഷേ ഇതിന് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. ഇത് മുനിസിപ്പാലിറ്റി 16-ാം വാർഡിലെ ഒരു അംഗമാണ് സംസാരിക്കുന്നത്. അതായത് നമുക്ക് ഇത്രയും വർഷമായിട്ട് ഇവിടെ ഒന്ന് ഈ റോഡ് ഒരു പുരോഗമനമില്ല, ആര് ഭരിച്ചാലും പ്രശ്നമല്ല, നമുക്ക് പോകാനും വരെയുള്ള സൗകര്യം വേണം, ഒരു മാക്സിമം ഒരു ഓട്ടോറിക്ഷ വരാനും കൊണ്ടൊരു സൗകര്യം നിങ്ങൾ ഈ ആര് ഭരിച്ചാലും ആ ഭരണത്തിലിരിക്കുന്ന ആൾ പാസ് വിജയിച്ച് പോകുന്ന ആൾ സൗകര്യങ്ങൾ ചെയ്തു തരണം. മെയിൻ പ്രശ്നം അതാണ്. അസുഖമായി കഴിഞ്ഞാൽ പോകാനും കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് പോകാൻ വയ്യില്ല, വെള്ളം കാര്യം മഴച്ച് വെള്ളം കാര്യം പറ്റുന്നതിന് പോകാൻ പറ്റിയല്ല, അതുകൊണ്ട് എനിക്കൊരു വഴി വേണം. അതിനെക്കൊണ്ട് വഴി മഴത്ത് എനിക്ക് ഇതേം പോയിക്കൂടെ ഭാഗത്തോടെ പോയിക്കൂടാ. അപ്പോൾ ഇതിലേ എനിക്ക് വയ്യുള്ളൂ, വയ്യിലെങ്കിലും ഒരു വഴി എനിക്ക് കിട്ടണം. ഇവിടെ ഞാനിവിടെ വന്നിട്ട് 28-29 കൊല്ലമായി വന്നിട്ട് ഇതുവരെ ഈ മഴക്കാലത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതുവരെ ഒരു പാർട്ടിക്കാർ വന്നിട്ടും ഒരു വഴി ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനിയെങ്കിലും ഒരു വഴി കിട്ടണം എന്നുള്ള ആവശ്യത്തിലാണ്. പ്രധാനമായിട്ട് വഴിയാണ്, വഴി വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു വഴിയും പോകാനില്ല, ഈ ഒരു വഴി മാത്രമേ മെയിനായിട്ടുള്ളൂ. പിന്നെ വെച്ചാൽ പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഈ വഴി വന്നിരുന്നു, പകുതി വഴിയിൽ മുട്ടി നിൽക്കുകയാണ്, ഇതുവരെ പൂർത്തിയായിക്കില്ല. ഇത്രയും വർഷം 20 വന്ന് മാറി മാറി പാർട്ടി വന്നിട്ടു, ഇനി ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടായിക്കില്ല, ഇതിൽ നിന്നൊരു മോചനം വേണം. പിന്നെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ആളുകൾ പിന്നെ വികസനം എന്ന് പറയുമ്പോൾ റോഡും അല്ലെങ്കിൽ പിന്നെ നല്ല വീടുകളും മാത്രമല്ല, എല്ലാ വീടുകളിലും ഒരു സന്തോഷമാണ്, ആളുകൾ സന്തോഷമാണ്, അതാണ് ഏറ്റവും. പിന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു അവസ്ഥ വേണം, ഈസ് ഓഫ് ഡൂയിങ്, ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പം മറ്റ് ലോകത്തിലെ പല രാജ്യങ്ങളിലൊക്കെ നമ്മൾ താരമ്യപ്പെടുത്താൻ പറ്റില്ല, എന്നാലും നമ്മുടെ കേരള മോഡലൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ അഹങ്കരിക്കുന്നുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ നമുക്ക് എന്തുകൊണ്ട് എല്ലാ വീടുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിച്ചുകൂടാ, ഓരോ വീട്ടിലും ഒരു വികസനം ഉണ്ടാവണം. അപ്പം ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ ധാരാളം വിദ്യാർത്ഥികൾ, ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്, പിന്നെ പ്രൊഫഷണലിസ്റ്റ് ക്വാളിഫൈഡ് ധാരാളം വിദ്യാർത്ഥികൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കൊറോണ പോലത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കെല്ലാം ലോകത്തിലെ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ചിലപ്പം ഇല്ലാതെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ പരിമിതമായേക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ കിട്ടുന്ന രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കണം. അതാണ് എനിക്ക് യാത്രയിൽ മനസ്സിലായ ഒരു ഒരു കാര്യം. അപ്പം ഇപ്പം ഞാൻ പറയാം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇഷ്ടംപോലെ ഓരോ സംഭവങ്ങൾ, പല യോജനകൾ, പല ആനുകൂല്യങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ?
എന്തെല്ലാം പദ്ധതികളുണ്ട് പ്രധാനമന്ത്രിയുടെ? ഞാൻ പല വീടുകളിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ ധാരാളം വീടുകളിൽ ഇനിയും പദ്ധതികൾ എത്തിയിട്ടില്ല. എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയ കാരണങ്ങളാണ് ചിലപ്പോൾ ആയിരിക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറിൻ്റെ മോദി സർക്കാരിൻ്റെ പദ്ധതികളായതുകൊണ്ട് ബോധപൂർവം തന്നെ ചില താല്പര്യം നിശ്ചിത താല്പര്യമുള്ള ആളുകൾ അത് വീടുകളിൽ എത്തിക്കുന്നില്ല. ആ വിവരം പോലും അവർ കിട്ടും, വിവരം പോലും കിട്ടുന്നതാണ്. നമ്മളെപ്പോലത്തെ ആരായാലും ഇവിടെ ജയിച്ചു വരുന്ന ആരായാലും അവരവിടെ ഇത്തരം കാര്യങ്ങളൊരു ബോധവൽക്കരിച്ചിട്ട് സർക്കാരിൻ്റെ സഹായത്തോടെ ധാരാളം പദ്ധതികളുണ്ട്. അത് കുട്ടികൾക്കുണ്ട്, ഗർഭിണികൾക്ക്. അതൊന്ന് സാറിന് വിവരിക്കാവോ? തീർച്ചയായും. സാറ് ജയിച്ചു വന്നാൽ ഈ ഒരു പദ്ധതികളൊക്കെ ഓരോ വീട്ടിലും എത്തിക്കുന്നതാണ് സാറ് പറയുന്നത്. മോദി സർക്കാരിൻ്റെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ധാരാളം കേന്ദ്ര പദ്ധതികളിവിടെയുണ്ട്. ഉദാഹരണത്തിൽ എല്ലാവർക്കും വീട് എന്ന സങ്കല്പം കേന്ദ്ര സർക്കാരിൻ്റെ 2022 കൂടി ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും വീട്. അപ്പോൾ ആ പദ്ധതി പ്രകാരം ഇനിയും കുറേ ആളുകൾക്കൂടെ വീട് കിട്ടാനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ആത്മാർത്ഥ ശ്രമം എൻ്റെ ഭാഗത്ത് ഉണ്ടാവും. പിന്നെ തൊഴിൽ നേടാൻ വേണ്ടി മുദ്രാ യോജന. അപ്പോൾ പ്രവാസികൾ ധാരാളം തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. എൻ്റെ ഭാഗത്ത് തന്നെ ഏകദേശം 200 ജില്ലയാണ് പ്രവാസികളുണ്ട്. അവർക്കൊക്കെ തിരിച്ചിനി പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്കിവിടെ എന്തെങ്കിലും തൊഴിൽ, അത് ചെറിയ വ്യവസായമോ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൽഫായിട്ടുള്ള എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകളോ തുടങ്ങാനുള്ള ഈ ലോണ് പ്രകാരം അവർക്ക് മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം ലോൺ പദ്ധതികളുണ്ട്. അപ്പോൾ അതിനുള്ള പേരാണ് വിദ്യാലക്ഷ്മി പദ്ധതി. പിന്നെ ഗർഭിണികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള മാതൃബന്ധനം. ഇതൊക്കെ നമുക്ക് ഇതുവരെ 100 പദ്ധതികളുണ്ട്. ഇതിനെപ്പറ്റി ആളുകളെ ബോധവൽക്കരിച്ച് നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു വികസിതമായ രാജ്യത്തിലെ ഒരു ജനത ജീവിക്കുന്ന പോലുള്ള അവസരം നമുക്കുണ്ടാക്കാൻ സാധിക്കും. അത് തുടങ്ങേണ്ടത് മുകളിൽ നിന്ന് വരല്ല, താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണം. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഞാനും എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ധാരാളം സുഹൃത്തുക്കളും അഭ്യുതാകാംക്ഷികളും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ട്? സത്യത്തിൽ ഒരു ആരോഗ്യം നമ്മൾ പറയുമ്പോൾ ആരോഗ്യം നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് എന്തേ ഉള്ളൂ, സന്തോഷിക്കാനുള്ള അവകാശമുള്ളൂ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആശുപത്രി ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ രോഗം വരാതിരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് യോഗ. ഇപ്പോൾ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാമം മുഴുവനായിട്ട് നമുക്ക് സമ്പൂർണ്ണ ഒരു യോഗാഗ്രാമമാണ് മാറ്റുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം, സന്തോഷം, അങ്ങനെ ഒരു ഒരു സ്പോർട്സ് കൾച്ചർ നമ്മൾ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ ഈ പ്രദേശം ധാരാളം വയലും പിന്നെ അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു വിഷരഹിതമായ പച്ചക്കറി ഒക്കെ നമുക്ക് കൃഷി ചെയ്തിട്ട് ഈ പ്രദേശത്ത് നിന്ന് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ വാർഡിന് തൊട്ടടുത്ത വാർഡിൽ ഈ പഞ്ചായത്തിൻ്റെ ഒരു നല്ലൊരു കളിസ്ഥലമുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റില്ല ചെറുപ്പക്കാർക്ക്. ശരി. കാരണം ജൂൺ മാസം മഴ തുടങ്ങിയാൽ ഇപ്പോൾ ഈ മാസം വരെ നവംബർ വരെ ഒരൊറ്റ കുട്ടി അവിടെ നിന്ന് കളിച്ചേ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്ത് ചില ആ സ്റ്റേഡിയത്തിൻ്റെ എന്ത് ചെയ്യണം, മണ്ണ് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ട് ആളുകൾക്ക് സ്പോർട്സ് ചെയ്യാനും യോഗ ചെയ്യാനും നടക്കാനും ഒക്കെ ഉള്ളൊരു അതിൽ മാറ്റണം. നമുക്ക് ഏറ്റവും വിഷം പിടിച്ച ഈ പാവപ്പെട്ടവർക്ക് ഈ ഭവനം, ഭവന നിർമ്മാണം, അത് എത്രത്തോളം നോക്കിക്കണ്ടിട്ടുണ്ട്? എത്രത്തോളം ഈ വാർഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ വീട് വെച്ച് നൽകുന്ന അങ്ങനെയുള്ള പദ്ധതികൾ? ഇപ്പോൾ തന്നെ വീടുകൾ ഇല്ലാത്ത കുറച്ച് പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെങ്കിൽ 2022 കൂടി എല്ലാവർക്കും വീട് വീട് സംവിധാനം ഉണ്ടാവും. അത് അതിൻ്റെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ആൾക്ക് ആർക്കും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും വീടുള്ളൊരവസ്ഥ, അത് വലിയൊരു സങ്കല്പമല്ല, സാധിക്കുന്നു. അതൊക്കെ അവരുടെ ബോധവൽക്കരണം നടത്തി അവർക്ക് ഇതിനെപ്പറ്റി അറിയിപ്പ് കൊടുത്താൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ഇത് നമ്മൾ ആളുകൾക്ക് പലപ്പോഴും അറിയുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുന്നില്ല. പല കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ 12 അടച്ചാൽ നമ്മളേതെങ്കിലും ഒരു സ്റ്റേറ്റ് ബാങ്ക് മറ്റേ അക്കൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് രക്ഷയ്ക്കായിട്ട് പിരിവെടുക്കേണ്ട കാര്യമില്ല, ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര പദ്ധതികളെ നമ്മൾ ആളുകളെ ബോധവൽക്കരിച്ച് ഒരു സമ്പൂർണ്ണ വികസിതമായ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമം നമുക്കിവിടെ വിഭാവനം ചെയ്യാൻ പറ്റും. ഈ പ്രദേശത്ത് ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പിന്നെ അവിടെ ഒരു റീഡിംഗ് റൂം, പിന്നെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന ആളുകൾക്കുള്ള ഗൈഡൻസ് സെൻ്ററുകൾ, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ എന്ത് ചെയ്യണം, മൊത്തമായിട്ടുള്ളൊരു വികസനമാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അവിടെ റോഡുകളും പിന്നെ സാമ്പത്തിക പുരോഗതി മാത്രമല്ല, അതോടൊപ്പം വ്യക്തിപരമായിട്ടുള്ള വികസനം കഴിവും ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സെൻറ്ററായിട്ട് മാറണം. അതിലൂടെ നമുക്ക് ഒരു സമ്പൂർണ്ണ വികസിതമായ
ഒരു ഗ്രാമപ്രദേശം ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തുള്ള കീഴൂർ, കീഴൂർ അമ്പലത്തിൻ്റെ ഉത്സവം എന്ന് വെച്ചാൽ നാടിൻ്റെ ഒരു ആഘോഷമാണ്. അപ്പം അത് അതിനെക്കുറിച്ച് എന്താ പറയേണ്ടത്? ആ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കീഴൂർ പെരുമ, കീഴൂർ പെരുമ. ഈ മലബാർ മുഴുവൻ അറിയപ്പെടുന്ന മലബാർ ആദ്യത്തെ ഉത്സവമാണ്. ഉത്സവമാണ്. അപ്പോൾ ഈ വർഷം കൊറോണ കാരണം ഉത്സവങ്ങളൊക്കെ വളരെ പരിമിതമായി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കീഴൂർ ശിവക്ഷേത്രം കൂടാതെ ഇവിടെ അടുത്ത് കോമത്ത് മുത്താച്ചി ക്ഷേത്രം, അപ്പോൾ തന്നെ വടക്കേ പുതുക്കോട്ട് പരദേവക്ഷേത്രം, അതുപോലെ തന്നെ കൈപ്പുറത്ത് ദേവീക്ഷേത്രം പരദേവക്ഷേത്രം കട്ടിയാണ്. ഈ നാല് ക്ഷേത്രം ശരിക്കൊരു ക്ഷേത്ര നഗരിയാണ്, ഇവിടെ ക്ഷേത്ര നഗരിയാണ്. അപ്പോൾ ഈ പ്രദേശത്തിന് പാരമ്പര്യമായിട്ട് ഒരു അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട്. എല്ലാ ജാതികളും എല്ലാ മതങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ട് സഹകരിച്ചു കൊണ്ടുള്ള ഒരു ഉത്സവം പോലെയാണ് നമ്മൾ കീഴൂർ ശിവക്ഷേത്രം നടത്തുന്നത്. അപ്പോൾ അത് എൻ്റെ പ്രൗഢി ഇടക്കാലത്ത് ഉത്സവത്തിനൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ കീഴൂർ ചന്തയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നുകൂടി പ്രൗഢിയോട് കൂടി നമുക്ക് നടത്താനുള്ള ഒരവസരം ഈ പ്രദേശത്ത് ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഈ വാർഡിൻ്റെ പരിമിതികൾ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. ന്യൂനപക്ഷത്തിന് കുറേ ഇളവുകളും കാര്യങ്ങളും സെൻട്രൽ മിനിസ്ട്രിയുടെ ഭാഗത്തുണ്ട്. അതേക്കുറിച്ച് സംസാരിച്ചില്ല സാറ്. അതേക്കുറിച്ച് എന്താ പറയുക? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികൾ മോഡി സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ, ഇതൊക്കെ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ വിഭാഗത്തിൽ എത്തിയിട്ടില്ല. അത് അവരിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം ഞാൻ ചെയ്യും. സബ് കെ സാത്ത് സബ് കെ വികാസ്, എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഇനി വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? ഈ 16 വാർഡിലുള്ള കീഴൂർ എ പി സ്കൂൾ അധ്യാപകനായിട്ട് 24 വർഷം സേവനം ചെയ്ത് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ ഭാര്യ പ്രേമസുധ 2 വർഷം കഴിഞ്ഞ ശേഷം റിട്ടയർ ചെയ്യും. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പൊതുവായ ഒരു വികസന സ്വപ്നമുണ്ട്. ഈ കാര്യം ഞങ്ങൾ സുഹൃത്തുക്കളോട് സംസാരിക്കുകയും പലരും തന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചത്. ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരുമായി സംസാരിച്ച് നല്ല നല്ല ആശയങ്ങൾ പ്രായോഗികമായവ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളെ ഈ ഗ്രാമത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്, നമ്മുടെ പൊതുവായിട്ടുള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഈ വാർഡിൻ്റെ ഒരറ്റത്തുള്ള താമസിക്കുന്നത്. ഇപ്പോൾ ഏത് സമയത്തും ഒരു വിളിപ്പുറത്ത് നിങ്ങളൊരു ഫോൺ കോളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങുകയെന്നും ഞാൻ ഉറപ്പ് തരികയാണ്.